with amalneerad. So I'd like to welcome Chagojan to speak a few words. Thank you. അമൽനീര ട്രെയിനിൽ വരിക എന്നുള്ളത് ഏതൊരു അഭിനേതാവിൻ്റെ ഒരു ആഗ്രഹമാണ്, ഒരു സ്വപ്നമാണ്. അപ്പോൾ അത് ബൊഗൈൻവില്ല എന്ന സിനിമയിലൂടെ യാഥാർത്ഥ്യമായി ഒരുപാട് സന്തോഷം. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ടു അമൽനീര ആൻഡ് ജ്യോതി ആൻഡ് വാട്ട് എ കം ബാക്ക് അല്ലേ. സോ ഹാറ്റ്സ് ഓഫ് ടു ആൻഡ് ഹോപ്പ്ഫുള്ളി ദ ഫിലിം ഓൾസോ. അത് എല്ലാ രീതിയിലും ഞങ്ങൾ എൻ്റർടൈൻ ചെയ്യുന്ന ഒരു മൂവി തന്നെയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള അമൽനീര സിനിമയിൽ നിന്നും ഒരു 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 ഡിഫറൻസ് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നല്ല ടെക്നീഷ്യൻസിൻ്റെയും കൂടെയുള്ള കോ ആക്ടേഴ്സിൻ്റെയൊക്കെ ഒരു പ്രസൻസും അതിനെ ഒരു വേറൊരു രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഹെൽപ്പ് ഔട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ജോലിയൊക്കെ തിരിച്ചു വരവ് ഫഹദിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ്, വീണ, ഷർഫുദ്ദീൻ, സിണ്ട, ജിനോ, അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാർ ഈ അമൽനീര ഫ്രെയിമിൻ്റെ മുന്നിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അത് എല്ലാ രീതിയിലും നിങ്ങൾ എൻ്റർടൈൻ ചെയ്യുന്ന ഒരു ബൊഗൈൻവില്ല തൂത്തുകയെന്ന ഒരു സിനിമ തന്നെ ആവും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. രണ്ട് ഒഫ്കോഴ്സ് സുഷീൽ ശ്യാം, ആനന്ദ് സി ചന്ദ്രൻ, വിജയ് കൃഷ്ണൻ, അങ്ങനെ ഒരുപാട് നല്ല ടെക്നീഷ്യൻസ് ഒരു കൂട്ടായ്മയിലൂടെ ആകുമ്പോൾ നത്തിങ് ലെസ് ദാൻ ദ ബെസ്റ്റ് എന്ന രീതിയിലുള്ളൊരു മൂവിയാണ് കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നത്. ഹോപ്പ്ഫുള്ളി ഒക്ടോബർ 17 ഓൺവേർഡ്സ് അത് തിയേറ്ററിൽ തന്നെ ചെന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ദാറ്റ്സ് അവർ റിക്വസ്റ്റ്. ഒരു ഡാൻസ് ഒന്നൊന്നര ഡാൻസ് ചെയ്യാൻ ശരിക്കും പറഞ്ഞ ഈ സ്തുതിയിലെ ഡാൻസ് സ്റ്റെപ്സ് ഞാനും ജോലി വളരെ പേടിച്ചിട്ട് ചെയ്തതാണ്. കാരണം ഇപ്പോഴത്തെ പിള്ളേര് എന്ന് പറയുന്നത് ചില്ലറ കളിയൊന്നുമില്ല കളിക്കുന്നത്. അപ്പൊ അവരുടെ ഒരു രീതിയിലുള്ള ഒരു വൈബിലുള്ള ഒരു മൂവ്മെന്റ്സ് ഉള്ള ഒരു ഒരു കോറിയോഗ്രാഫി, ഒരു പാട്ടും വരിക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം സ്തുതി സോങ് എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? സ്റ്റെപ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടു? ആർക്കൊക്കെ കൂടെ ചെയ്യാൻ താല്പര്യമുള്ളത്? നമ്മൾ പഠിപ്പിച്ചോ പാട്ടെന്തായാലും എനിക്ക് പഠിപ്പിച്ചാൽ പറ്റില്ല. ഓടിക്കോ പഠിപ്പിച്ചോ പഠിപ്പിച്ചോ ഉറപ്പായിട്ട് ഒരാളെ കിട്ടി. ഇനി ഏയ് അമ്മണ്ണേരെ കാര്യമില്ലേ ഉണ്ടോ? ആരാണ് നീ? എല്ലാ ഫ്രെയിമിലും എൻ്റെ കൂടെ ഉണ്ടാകും. ഏഹ് ആ ഒരാളും ഒരാളും കൂടെ ഉള്ളു. ഇനി നമ്മുടെ പയ്യൻ സിനിമകൾ ആരാള? ആ നീലൊക്കെ പോയക്കാരനെ കൈ മാത്രം നോക്കിയുള്ളൂ, ആള് വരുന്നില്ലേ? ഏ എല്ലാരും അങ്ങോട്ട് കൊണ്ട് ചൂണ്ടിക്കാണിക്കാതെ ഒരാൾ കൈ നോക്കിട്ട് വായോ. ഒരാളുകൂടെ ഉണ്ടോ നമുക്ക് കോറം പൂർത്തിയാക്കാൻ? ഇത്രയും പേരെ വെച്ച് ലൈഫായിട്ട് കയറുമല്ല. ഓക്കെ വേറെന്താ? അനന്ദു, സ്നേഹ, ആദിത്യ, പ്രണവ്. ഓക്കെ അപ്പൊ ഇവരെ വെച്ച് നമുക്ക് ചെറിയ പരിപാടി ചെയ്യാം. ചെറിയല്ലോ അല്ലേ? പഠിപ്പിച്ചോ അവിടെ കിട്ടി, അവിടെ ഏകദേശം കിട്ടി. സ്പീഡി ചെയ്താലോ? സ്പീഡി ചെയ്യാൻ കിട്ടുന്നില്ല. അതൊക്കെ പങ്കെ ചെയ്തല്ലേ? പാട്ടാരെങ്കിലുണ്ടോ? ഉണ്ടോ? പാട്ടുണ്ടോ? സോങ് ഇടാനുള്ളതൊക്കെ ഉണ്ടോ? കഴിയും.